ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ നയൻത് ചാപ്റ്ററായ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് അപ്പോൾ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമ്മൾ ഈ ഒരു പ്ലസ് ടു പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഫിഫ്ത് ചാപ്റ്റർ ഡിഫറൻഷ്യേഷൻ അല്ലേ അപ്പം ഡിഫറൻഷിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഇക്വേഷൻ അല്ലേ ഇക്വേഷൻ എന്നുള്ളൊരു ഉണ്ട് നമ്മുടെ ഡിഫറൻസിയേഷനും ഉണ്ട് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് അങ്ങനെയൊക്കെ അല്ലേ ഇപ്പം നമ്മൾ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് അല്ലെ എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എഫ് ഡാഷ് എക്സ് അപ്പം അതിന് വേണമെങ്കിൽ നമുക്കൊരു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് കൊടുക്കാം കാരണം ആഷ എക്സ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒരു ആയിട്ട് ഫംഗ്ഷനായിട്ട് ഞാൻ കിട്ടണല്ലേ അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ജിഒഫ് എക്സ് പേര് കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു രീതിയിലുള്ള ഒരു ഇക്വേഷൻ കണ്ടോ അതിലൊരു ഇക്വേഷൻ ആണ് അല്ലേ ഡി വൈ ബൈ ഡി എക്സ് അല്ലേ ഫസ്റ്റ് ഡെറിവേജ് ഡി വൈ ബൈ ഡി എക്സ് ചിലപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അങ്ങനെയും വരാം അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയുക ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പല ഫിസിക്സിലും കെമിസ്ട്രിയിലും പലതിലും നമുക്ക് നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ബേസിക് കൺസെപ്റ്റ് നോക്കാം നമ്മൾ പല തരത്തിലുള്ള ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പം നോക്കിയേ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ ഇതൊരു ടൈപ്പ് ഇക്വേഷൻ ആണ് അല്ലേ അതുപോലെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഇത് ടിക്നോമെറ്റിയിലുള്ള ഒരു ഇക്വേഷനാണ് അതുപോലെ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഇക്വേഷൻസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു എക്സാമ്പിൾ നോക്കാം എക്സ് ഇൻ ടു ഡി വൈ ബൈ ഡി എക്സ് ഡിവൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് ഡിവൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സീറോ ഈ ഒരു ഇക്വേഷൻ നോക്കി നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട ഈ ഇക്വേഷനിൽ നമ്മൾ എന്താ വ്യത്യാസം ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്തുണ്ട് ഇതിലൊക്കെ ചിലപ്പോൾ രണ്ട് വേരിയബിളൊക്കെ വരുന്നുണ്ട് അല്ലെ എക്സ് ഒരു വേരിയബിളാണ് വൈ ഒരു വേരിയബിളാണ് ഇവിടെ നമുക്ക് എക്സ് മാത്രം വേരിയബിൾ ആയിട്ട് വരുന്നുള്ളൂ പക്ഷെ ഈ ഒരു ഇക്വേഷനിൽ ഡെറിവേറ്റീവും അതിൻ്റെ ഒപ്പം വരുന്നുണ്ട് അല്ലേ വേരിയബിൾസും ഉണ്ട് അതുപോലെ തന്നെ വേരിയബിൾ ഡെറിവേറ്റീവ് ഓഫ് ദ ഡിപ്പെൻറ്റ് വേരിയബിൾ ഉണ്ട് അല്ലേ വൈ ഇപ്പോൾ വൈ എന്ന് പറയുന്ന വേരിയബിൾ അതിൻ്റെ ഡെറിവേറ്റീവാണ് ഡി വൈ ബൈ ഡി എക്സ് വരുന്നത് അല്ലേ അപ്പോൾ അതും ഇവിടെ ഉൾപ്പെടുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും വൈ ഡിപെൻഡന്റ് വേരിയബിളാണ് ആണ് അപ്പോൾ വൈയുടെ വൈ എന്ന് പറഞ്ഞ വേരിയബിളും അതിന്റെ ഡെറിവേറ്റീവും വിത്ത് റെസ്പെക്ട് ടു ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ് അതും അവിടെ വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളൊരു ടേം അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അങ്ങനെയൊക്കെയുള്ളൊരു ഇക്വേഷനാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിലെ പല പല ഡിഫറൻഷ്യൽ ഇക്വേഷനുകളുണ്ട് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ടു ഇൻ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നമ്മുടെ സെക്കൻഡ് ഡെർവേറ്റീവ് ആണല്ലേ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സീറോ ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അതായത് ആൻഡ് ഇക്വേഷൻ ഇൻവോൾവിങ് ഡെറിവേറ്റീവ് ഓഫ് ദ ഡിപ്പെൻ്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ദ ഇൻഡിപെൻഡൻറ് വേരിയബിൾ അതിനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പറഞ്ഞില്ലേ ഡെറിവേറ്റീവ് ഉണ്ട് നമ്മുടെ ഈ വേരിയബിളിൻ്റെ അത് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻഡിപ്പെൻറ്റ് വേരിയബിൾ എക്സ് ആണല്ലേ ബൈ ഡി എക്സ് അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇനി ഇതിൽ ഡെറിവേറ്റീവ് ഉണ്ട് അതിന് അങ്ങനെയുള്ളത് നമ്മൾ എന്താ പറയുക ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും നമ്മൾ സാധാരണയായിട്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് പറയാറ് പക്ഷേ ഇവിടെ നമ്മൾ ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെയും നമ്മൾ ഡിഫ നോർമലായിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് മാത്രമേ ഇതേ നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ അതുകൂടാതെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മളതിൻ്റെ ജസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള പേര് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലോ എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത് ഈ നമ്മളിതിനെ എങ്ങനെ നൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് എങ്ങനെ നമുക്കിതിനെ എഴുതാം അപ്പോൾ ഈ വൈ ബൈ ഡി എക്സിനെ നമുക്ക് വേണമെങ്കിൽ വൈ ഡാഷ് എന്ന് കൊടുക്കാമല്ലേ അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നുള്ള ഉദ്ദേശത്തിൽ ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് വൈ ടു ഡാഷ് എന്ന് പറയാം അല്ലേ അതുപോലെ തേർഡ് ഡെറിവേറ്റീവ് ആണ് ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബാണെ നമുക്ക് വൈ ത്രീ ഡാഷ് എന്നും പറയാം അല്ലേ അങ്ങനെ വൈ ഫോർ ഡാഷ് അങ്ങനെയൊക്കെ പോകാം പക്ഷേ വലിയ വലിയ നമ്പറൊക്കെ വരുമ്പോൾ അത്രയും ടൈംസ് ഡാഷസ് ഇടാന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാം ഇപ്പോൾ ഒരു എൻത്ത് ഓർഡർ ആണ് അപ്പോൾ എൻത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ എൻത്ത് ഡെറിവേറ്റീവ് ഉണ്ടല്ലോ അപ്പോൾ ഡി റേസ് ടു എൻ വൈ ബൈ ഡി എക്സ് റേസ് ടു എനിന് നമ്മൾ വൈ റേസ് ടു എൻ ടൈംസ് ഡാഷ് ഇടുക എന്ന് പറഞ്ഞാൽ അതെന്താണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പം നമ്മളതിന് ജസ്റ്റ് വൈ എൻ നമ്മളൊരു സഫിക്സ് കൊടുത്തിട്ട് വൈ എൻ എന്ന് പറയും അപ്പം വൈ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എൻത്ത് ഡെറിവേറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത് വൈ ഡാഷ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് വൈ ടു ഡാഷ് സെക്കൻഡ് ഡെറിവേറ്റീവ് അങ്ങനെ വലിയ നമ്പർ ഒക്കെ എത്തുമ്പോൾ പിന്നെ നമ്മൾ വേണമെങ്കിൽ ബൈ വൺ ബൈ ടു ബൈ ത്രീ അങ്ങനെയും നമുക്ക് താഴെ സഫിക്സ് പോലെ നമുക്ക് ഇതുപോലെ കൊടുക്കാം അപ്പോൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ എൻത്ത് ഡെറിവേറ്റീവ് ആണ് നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ ഈ ടേംബോളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണത് നല്ലതാണ് കാരണം ഇതൊക്കെ നമ്മൾ ഇനി ബാക്കി ഉപയോഗിക്കുമ്പോൾ അയ്യോ ഈ വൈ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ഡൗട്ട് വരരുത് ഉദ്ദേശിക്കുന്നത് അതിന്റെ എൻത്ത് ഡെറിവേറ്റീവ് ആണ് വൈഡ് അപ്പോൾ അത് മനസ്സിലായല്ലോ ഇനി നമ്മളിവിടെ മെയിനായിട്ട് ഈ ഒരു ഇതിൽ പഠിക്കാൻ പോകുന്നത് സ്റ്റാർട്ടിങ്ങിൽ പഠിക്കാൻ പോകുന്നത് ഓർഡർ ഓഫ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡറും ഡിഗ്രിയും എന്താണെന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസും അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ട് വരുന്നത് ആദ്യം ഓർഡർ എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ അതിൻ്റെ ഓർഡർ എഴുതാൻ പറയും അതുപോലെ അതിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് ചോദിക്കും അപ്പോൾ ഓർഡർ കുറച്ചുകൂടി നമുക്ക് എളുപ്പമാണ് ഓർഡർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓർ എന്ന് പറയുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടല്ലോ ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുന്നുണ്ട് ഇപ്പോൾ കണ്ടോ ഡി വൈ ബൈ ഡി എ സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വരും ചില സമയത്ത് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് വരും അങ്ങനെ ചിലപ്പോൾ പല ഒന്നിലധികം ടേമുകളുണ്ടാവുള്ള ഒരു ഇക്വേഷൻ തന്നെ അതിലേറ്റവും ഹയസ്റ്റ് ഓർഡർ വരുന്ന ഏതാണോ ടൂ ആണോ ത്രീ ആണോ അതോ ഫോർ ഉണ്ടോ വിത്ത് റെസ്പെക്റ്റ് ടു നമ്മുടെ എക്സിലെ അത് ഏതാണ് നോക്കിക്കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ എന്ത് ഓർഡർ എന്ന് പറയുന്നത് ഹൈയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ദ ഡിപ്പെൻ്റ് വേരിയബിൾ വിത്ത് റെസ്പെക്റ്റ് ടു ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അത് അതാ ഒരു ഇക്വേഷനിൽ ഏതാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് ഓർഡർ ടു എന്ന് പറയാം കാരണം ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ല ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അപ്പോൾ അതിൻ്റെ ഓർഡർ ടു എന്ന് പറയാം അപ്പോൾ കുറച്ച് ഇക്വേഷൻ നമുക്ക് നോക്കിയിട്ട് പറയാം ഒരു ഇക്വേഷൻ എന്ന് പറയണത് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഞാൻ കുറച്ച് ഇക്വേഷനുകളിവിടെ എഴുതുകയാണേ അടുത്തൊരു ഈക്വേഷൻ എന്ന് പറയണത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സീറോ ഇനി വേറെ ഒരെണ്ണം ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൾ ടു സീറോ ഇപ്പോൾ ഒരു മൂന്ന് ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കിയേ ആദ്യത്തേണ് നോക്കിയത് ഡി വൈ ബൈ ഡി എക്സ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഡി വൈ ബൈ ഡി എക്സ് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവാണ് അപ്പോൾ അതിന്റെ ഓർഡർ എത്രയാണ് വരുന്നത് ഇതിന്റെ ഓർഡർ വരുന്നത് വൺ ഇവിടെ നോക്കിയാൽ നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ്ക്യർ ഉണ്ട് അപ്പോൾ ഇതിന്റെ ഓർഡർ എത്രയാണ് ടൂ ഇവിടെ നോക്കിയാൽ നമുക്ക് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ അതെന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ടു ഒക്കെ വരുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഹൈയിൽ ഇവിടെ ത്രീ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഓർഡർ എത്രയാണ് വരിക ത്രീ അപ്പോൾ ഓർഡർ കാണാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് മനസ്സിലാക്കാനും എളുപ്പമാണ് അപ്പോൾ മനസ്സിലായാലും എങ്ങനെ ഓർഡർ എന്നുള്ളത് ഇനി ഡിഗ്രി നമുക്കൊന്ന് നോക്കി വെക്കാം ഡിഗ്രിയുടെ സമയത്താണ് നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ പോലെ വരിക ഇതിൻ്റെ ഡിഗ്രി എത്രയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് വരുന്നത് ഓർഡർ ഈസിയാണ് കണ്ടോ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് തേർഡ് ഡെറിവേറ്റീവ് അങ്ങനെ നോക്കിയാൽ മതി അപ്പം അതിനനുസരിച്ച് ഓർഡർ വൺ നോ ടൂ ത്രീയോ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഇനി ഡിഗ്രി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം എല്ലാത്തിലും നമുക്ക് ഡിഗ്രി ഉണ്ടാവില്ല ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ഓർഡർ അവിടെ ഉണ്ടാവും ഒരു ഫസ്റ്റ് ഓർഡറെങ്കിലുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക പക്ഷെ ഡിഗ്രി ചില സമയത്ത് അവിടെ ഡിഫൈൻഡ് ആവില്ല ചില സമയത്ത് അത് ഡിഫൈൻഡ് ആവുള്ളൂ അപ്പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രി എത്രയാണ് അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലും ചോദിക്കുക അപ്പം നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യം നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കണം ഇൻ ഡെറിവേറ്റീവ്സ് അതായത് ഇറ്റ് ഈസ് എ ദ ഡിഫറൻഷ്യൽ

എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിന് ഡിഗ്രി പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് അതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണോ വിത്ത് രസ്പിതി വൈ ഡാഷ് വൈ ടു ഡാഷില് വൈ ത്രീ ഡാഷിൽ അങ്ങനെ ഏതിലെങ്കിലും അതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം എന്നിട്ടാണ് നമ്മളവിടെ അത് ഡിഫൈൻ ആണോ ഡിഗ്രി അവിടെ ഉണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ അതിന് ശേഷം നമ്മൾ ഡിഗ്രി നോക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് മൂന്ന് ഇക്വേഷൻ ആദ്യം എഴുതി വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾ കൂടെ പറയാമല്ലോ കുറച്ചും കൂടി നല്ലത് ഡി ക്യൂബ് വൈ വൈ ഡി എക്സ് ക്യൂബ് പ്ലസ് ടു ഇൻ

അടുത്തത് ഏതാണ് പറയുന്നത് ഡിവൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ അപ്പം നമ്മളിവിടെ മൂന്ന് ഇക്വേഷൻ പരിചയപ്പെട്ടു അല്ലേ നോക്കിയേ ഇതിലെ ഈ ഫസ്റ്റ് ഇക്വേഷൻ വൺ ടു ത്രീന്ന് പേര് കൊടുക്കാം ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയ ഒരു പോളിനോമിയൽ ഇക്വേഷൻ കണ്ട വൈ ത്രീ ഡാഷ് വൈ ടു ഡാഷ് വൈ ഡാഷ് വൈ അങ്ങനെ പോകുന്ന ഒരു പോളിനോമിയൽ ഇക്വേഷൻ നമുക്കൊരു പോളിനോമിയൽ ഇക്വേഷൻ അറിയാം അല്ലേ നമ്മുടെ പോളിനോമിയെ പറ്റി പഠിച്ചിട്ടുള്ളത് അല്ലെ എക്സിലും വൈയിലൊക്കെ ഇത് എക്സിലും എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ എന്നൊക്കെ പറയുന്നതിന് പകരം വൈ ഡാഷ് വൈ ടു ഡാഷ് വൈ ത്രീ ഡാഷിലാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഡെറിവേറ്റീവ് വേരിയബിൾ ആയിട്ട് നമ്മളിവിടെ എടുക്കണത് ഡെറിവേറ്റീവിലായിരിക്കണം നമ്മുടെ ഇക്വേഷൻ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണെന്ന് മനസ്സിലായില്ലേ വൈ ത്രീ ഡാഷിലാണ് അതുപോലെ വൈ ടു ഡാഷ് ഉണ്ട് വൈ ഡാഷ് ഉണ്ട് അടുത്തതോ അടുത്തതും ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആണ് വൈ ഡാഷ് എവിടെ വരുന്നുള്ളൂ അല്ലെ വൈ ഡാഷിന്റെ സ്ക്വയർ വൈ ഡാഷ് അതേ വരുന്നുള്ളൂ പിന്നെയോ അങ്ങനെയുള്ള ഈ രണ്ട് അപ്പൊ ഈ രണ്ട് ഇക്വേഷനും പോളിനോമിയൽ ഇക്വേഷനാണ് ഇവിടെ വൈ ത്രീ ഡാഷിലും ഇത് വൈ ഡാഷിലും ഉള്ള ഒരു പോളിനോമിയൽ ഇക്വേഷനാണ് അപ്പൊ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും ഡിഗ്രി നമുക്കിവിടെ ഡിഫൈൻഡാണ് അതേസമയം ഇലവൻത് എക്വേഷൻ നോക്കിയേ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ ഓഫ് ഡിവൈ ബൈ ഡി എക്സാ അപ്പൊ ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ വൈ ഡാഷും നമുക്കിവിടെ പറയാൻ പറ്റില്ല കണ്ടോ സൈൻ ഓഫ് ഡിവൈ ബൈ ഡി എക്സ് ഡിവൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ ഓഫ് ഡിവൈ ബൈ ഡി എക്സ് അപ്പൊ ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ പോലെയല്ല കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഇതിന് നമുക്ക് പോളിനോമിയൽ ഇക്വേഷൻ അല്ല അതുകൊണ്ട് ഇതിന്റെ ഡിഗ്രി നമുക്ക് പറയാൻ പറ്റില്ല ഈ രണ്ട് ഇക്വേഷന്റെയും ഡിഗ്രി നമുക്ക് ഇവിടെ പറയാൻ പറ്റും അപ്പോൾ അത് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതെന്നുള്ളത് നമ്മുടെ സാധാരണ പോളിനോമിയൽ ഇക്വേഷൻ അവിടെ എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ എക്സ് എന്നൊക്കെ പറയണോടത്ത് ഇവിടെ വൈ ത്രീ ഡാഷ് വൈ ടു ഡാഷ് വൈ ഡാഷ് അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയേണ്ടത് അപ്പോൾ നമ്മൾ ഡിഫൈൻഡ് ആണോ എന്നുള്ളത് പിടികിട്ടി ഇനി എത്രയായിരിക്കും ആയിരിക്കും ഡിഗ്രി എന്നുള്ളത് നോക്കി നോക്കിയേ എന്തായിരിക്കും ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ ഹയസ്റ്റ് പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അതായത് നമ്മളിപ്പോൾ ഓർഡർ അവിടെ പറഞ്ഞില്ലേ അതിൻ്റെ പവർ എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കുക നമ്മൾ ആദ്യം ഓർഡർ ഇപ്പോൾ ഇതിൻ്റെ ഓർഡർ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ത്രീ പറയാം ഇവിടെ തേർഡ് ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട് അല്ലേ ഇതിൻ്റെ ആണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് അപ്പോൾ ഇതിൻ്റെ ഓർഡർ വൺ ആണ് അല്ലേ പിന്നെ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനെ നമുക്ക് ഡിഗ്രി ഇല്ല അപ്പോൾ ഇതിൻ്റെ ഓർഡർ വരെയും ത്രീ ഇതിൻ്റെ ഓർഡർ വരെയും വൺ അതിൽ നമുക്ക് ആ വരുന്ന ഓർഡർ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ എടുത്തില്ലേ അതിന്റെ പവർ എത്രയാണ് നോക്കുക അപ്പൊ ഇവിടെ നോക്കിയേ ഇതിന്റെ ഓർഡർ ആദ്യത്തെ ഇക്വേഷന്റെ ഓർഡർ ആണ് കാരണം ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് വരുന്നുണ്ട് തേർഡ് ഡെറിവേറ്റീവ് നമ്മുടെ വൈ ത്രീ ഡാഷ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഓർഡർ ആണ് പക്ഷെ അതിന്റെ പവർ എത്രയേ ഉള്ളൂ ഇവിടെ വണ്ണേ ഉള്ളൂ അല്ലേ ഒന്നും എഴുതിയില്ല അതിൻ്റെ അർത്ഥം വണ് അപ്പൊ അതിന്റെ ഡിഗ്രി എത്രയാണ് ഡിഗ്രി ഈക്വൽ ടു വണ് കണ്ടോ ഇനി അടുത്തതോ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നോക്കിയേ ഇതിന്റെ ഓർഡർ വൺ ആണ് അല്ലേ കാരണം ഇതിന് വൈഡേഷൻ വരണല്ലോ ഡി വൈ ബൈ ഡി എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇല്ല ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് അങ്ങനെയുള്ളതില്ല അപ്പോൾ ഇതിൻ്റെ ഓർഡർ വണ്ണാണ് അതേസമയം ഇതിൻ്റെ ഡിഗ്രി എത്ര വരും അപ്പോൾ ഓർഡർ വണ്ണാണെന്നാൽ നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു ഇക്വേഷൻ എടുത്തിട്ട് ഈ ഒരു സംഭവം എടുത്തിട്ടാണല്ലേ ഇതിന്റെ ഓർഡർ വൺ ആണെന്ന് പറഞ്ഞത് പക്ഷെ ഇതിന്റെ പവർ നോക്കിയേ പവർ ടൂ ഓൾ സ്ക്വയർ പവർ ടൂ വന്നു അതാണ് നമ്മുടെ ഡിഗ്രി അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ് ടൂ ആണ് പിന്നിലവൽ നമ്മൾ പറഞ്ഞു അതൊരു പോളിനോമിയൽ ഇക്വേഷൻ അല്ലാത്തത് കൊണ്ട് അതിനെ ഡിഗ്രിയില്ല ഓർഡർ നമുക്ക് എല്ലാത്തിനെയും പറയാം പക്ഷെ അതിന് ഡിഗ്രി ഇല്ല അപ്പൊ ഡിഗ്രി ആണെങ്കിൽ നമുക്കൊരു പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കണം എന്നാലേ നമ്മൾ എന്ത് പറയുള്ളൂ ഡിഗ്രി പറയാനായിട്ട് പറ്റുള്ളൂ അപ്പം അതിലെ ഓർഡറിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത ഒരു ടേം ഉണ്ടാവുമല്ലോ അങ്ങനെ നോക്കിയാൽ മതി അതിന്റെ പവർ എത്ര ആ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഹയസ്റ്റ് ഡെറിവേറ്റീവ് അതാണ് നമ്മുടെ ഓർഡർ അതിന്റെ പവർ നോക്കുമ്പോൾ ഇവിടെ അതിൻ്റെ പവർ വൺ ആണ് ഇവിടെ അതിന്റെ പവർ ടൂ ആണ് അപ്പം ഇതിലെ ഡിഗ്രി ടു വന്നു അപ്പോൾ ഓർഡറും ഡിഗ്രിയും നിങ്ങൾക്ക് ഐഡിയ പിടി കിട്ടിയല്ലോ അപ്പം അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയണത് അപ്പം അത് മനസ്സിലായാലാണ് പിന്നെ അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ആകെ കൺഫ്യൂഷൻ ആവും അയ്യോ ഈ ഡിഗ്രി എങ്ങനെയതിൽ വണ്ട് വന്നാൽ അയ്യോ ഇതിൽ ഡിഗ്രി ടൂ ആണല്ലോ മറ്റേ പ്രോബ്ലത്തിൽ ഡിഗ്രി വണ്ണല്ലേ വന്നുള്ളൂ അങ്ങനെ തോന്നും ഇനി പിന്നെ എപ്പോഴും ഓർഡറും ഡിഗ്രിയും പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കണം മൈനസ് വണ്ണ് മൈനസ് ടു അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓർഡർ ഡിഗ്രി എപ്പോഴും പോസിറ്റീവിലായിരിക്കണം വൺ ടു ത്രീ ഫോർ അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓർഡറും ഡിഗ്രിയും പറയാനായിട്ട് അപ്പോൾ ഓർഡർ ഡിഗ്രി മനസ്സിലായല്ലോ അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അതായത് കുറച്ച് ഇക്വേഷൻ ഇതുപോലെ തന്നിട്ടുണ്ട് അതിൻ്റെ ഓർഡർ ഡിഗ്രി ഓർഡർ പറയാൻ പറ്റും ഡിഗ്രി ഡിഫൈൻഡ് ആണെങ്കിൽ നമ്മൾ ആ ഡിഗ്രി എത്രയാണെന്ന് പറയണം നമ്മുടെ എക്സാമ്പിൾ വൺ അതിൽ ഫസ്റ്റ് ഇക്വേഷൻ അവിടെ തന്നിരിക്കണത് dy വൈ ബൈ ഡി എക്സ് മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ നമുക്ക് എല്ലാ ഇക്വേഷനും ഇവിടെ എഴുതാം സെക്കൻഡ് എക്സ് വൈ ഇൻ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഓൾ സ്ക്വയർ മൈനസ് വൈ ഇൻ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഇനി ഒരു ഇക്വേഷനും കൂടി ഉണ്ട് അതും കൂടി നമുക്കിവിടെ എഴുതാം വൈ റേസ് ടു എം വൈ റേസ് ടു എം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് വൈറേസ് ടു എം പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഈ റേസ് ടു വൈ ഡാഷ് ഇസ് ഈക്വൾ ടു സീറോ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ നോക്കിയേ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൾ ടു സീറോ ഇവിടെ ഹയസ്റ്റ് ഓർഡർ എത്രയാണ് വന്നിരിക്കുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് അവിടെ വരുന്നുള്ളൂ അല്ലേ സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ അല്ലെങ്കിൽ നമ്മുടെ വൈ ടു ഡാഷോ വൈ ത്രീ ഡാഷോ നിങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്ക് വൈ ഡാഷ് വൈ ടു ഡാഷ് അങ്ങനെ പറയാം അപ്പോൾ ഇതിൻ്റെ ഓർഡർ നമുക്ക് എന്താ വരുന്നത് ഇവിടെ ഡിവൈ ബൈ ഡി എക്സ് അതായത് വൈ ഡാഷാണ് അപ്പൊ അതിന്റെ ഓർഡർ എന്താണ് ആണ് പിന്നെ ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ ഇനി വൈ ഡാഷ് എന്ന് പറഞ്ഞുകൂടെ വൈ ഡാഷ് മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ അല്ലെ വൈ ഡാഷിനുള്ള ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആണ് നമുക്ക് ഇതിനെ പറയാൻ പറ്റും അപ്പം ഇതിനെന്ത്ണ്ട് ഡിഗ്രി ഉണ്ട് എന്ന് പറയാം അപ്പോൾ ഇതിന്റെ ഡിഗ്രി എന്ന് പറയണത് ഇപ്പം നമ്മളെടുത്ത് ഈ ഡി വൈ ബൈ ഡി എക്സിൻ്റെ പവർ ഇവിടെ പവർ എന്ന് പറയാനൊന്നുമില്ല വണ്ണ് തന്നെയാണ് അല്ലേ അപ്പോൾ ഇതിന്റെ ഡിഗ്രി എത്ര തന്നെയാണ് വണ്ണ് തന്നെയാണ് ഹയസ്റ്റ് പവർ മറ്റേത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് അതാണ് ഓർഡർ ഇനി അപ്പം അത് കിട്ടി ഓർഡർ വണ്ണും ഡിഗ്രി ആണെന്ന് കിട്ടി ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു എക്സ് വൈ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡിവൈ ബൈ ഡി എക്സ് ധോൾ സ്ക്വയർ മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് സീക്വൽ ടു സീറോ അപ്പോൾ ഇവിടെ നമുക്ക് വൈ ടു ഡാഷ് വരുന്നുണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നുള്ളൊരു ടേം ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓർഡർ എത്രയാണ് ഓർഡർ ടു വൈ ടു ഡാഷ് എന്നുള്ള ടേംബുകൾ അതുകൊണ്ട് ഹയസ്റ്റ് ഡെറിവേറ്റീവാണ് നോക്കേണ്ടത് ഇവിടെ ടു വൈ ടു ഡാഷിൽ വരുന്നുണ്ട് അപ്പൊ ഓർഡർ എത്രയാണ് ടൂ ആണ് ഇതിന്റെ ഹയ്യസ്റ്റ് പവർ എത്ര വരുന്നത് അത് നമ്മൾ ഡിസൈഡ് ചെയ്തത് ഈ ഒരു ടേം നോക്കിയതാ ഇതിന്റെ പവർ എത്രയാണ് ഇതിന്റെ പവർ വണ്ണന്നെയുള്ളൂ അല്ലേ അല്ലാതെ ഇത് പോയിട്ട് ഈ ടൂ എടുക്കരുത് നമ്മൾ ഇതാണ് നോക്കേണ്ടത് ഇതിന്റെ പവർ എത്രയാണെന്നുള്ളത് അല്ലാതെ ഇവിടെ പവർ ടൂ ഉണ്ട് പക്ഷെ നമ്മൾ ഓർഡർ ഡിസൈഡ് ചെയ്ത ടേമിന്റെ പവർ അതിന്റെ ഹയസ്റ്റ് പവർ നോക്കണം അത് എത്ര തന്നെയാണ് വൺ ആണ് അപ്പോൾ അതിന്റെ ഡിഗ്രി വൺ ആണ് അല്ലാതെ പോയിട്ട് ടൂ അല്ല നിങ്ങൾ നോക്കും പവർ ഇവിടെ ടൂ വരുന്നുണ്ടല്ലോ അതല്ല നമ്മൾ ഓർഡർ ഡിസൈഡ് ചെയ്തില്ലേ അതിന്റെ പവറാണ് നോക്കണത് അപ്പൊ ഡിഗ്രിയും വൺ ആണ് പക്ഷേ ഓർഡർ ഇവിടെ ടൂ ആണ് ഇനി നമ്മുടെ തേർഡ് ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ എന്താണ് വൈറേസ് ടു എം വരുന്നുണ്ട് അല്ലേ നമ്മുടെ ഹയസ്റ്റ് ഇവിടെ വൈറേസ് ടു എം അല്ലാട്ടെ ഇത് വൈറേസ് വൈ ത്രീ ഡാഷ് ആണ് വൈ ത്രീ ഡാഷ് ആണ് വൈ ത്രീ ഡാഷ് പ്ലസ് വൈ സ്ക്വയർ വൈ ത്രീ ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഡി വൈ ക്യൂബ് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് നമ്മൾ വൈ ത്രീ ഡാഷ് എന്ന് എഴുതാന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഇതിൽ വൈ ത്രീ ഡാഷ് വരുന്നുണ്ട് അപ്പം അതിന്റെ ഓർഡർ എത്ര വരും തേർഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ആണല്ലേ അപ്പോൾ ഓർഡർ ത്രീ ആണ് ഇനി ഇതൊരു പോളിനോമിയൽ എക്വേഷൻ പോലെ കാണണ്ട ടു വൈ ഡാഷ് അങ്ങനത്തെ ടേബോളൊക്കെയാണ് അല്ലേ ഇതൊരു പോളിനോമിയൽ എക്വേഷൻ ആണോ ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ ഇക്വേഷൻ ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ അല്ല അതുകൊണ്ട് ഇതിന് ഡിഗ്രി ഉണ്ടോ ഡിഗ്രി ദർ ഫോർ ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ് അപ്പം പോളിനോമൽ ഇക്വേഷൻ ആയാലേ നമുക്ക് ഡിഗ്രി പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്കൊരു പോളിനോമൽ ഇക്വേഷൻ അല്ല അതുകൊണ്ട് ഇതിൻ്റെ ഡിഗ്രി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡിഗ്രി എല്ലാ ഇക്വേഷനും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്കും ഓർഡർ എന്താണ് ഡിഗ്രി എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സസൈസ് നയൻ പോയിൻറ്റ് വണ്ണുമായിട്ട് കാണാം താങ്ക്